എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മലയാളിമൻ ബിസിനസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മാനുഫാക്ചറിങ് ബിസിനസ്സിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലും മാനുഫാക്ചറിങ് ബിസിനസ്സിനെ കുറിച്ച് തന്നെ നോക്കിയിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും നോക്കാറുള്ളത് നമ്മുടെ വീഡിയോയിൽ നോക്കാറുള്ളത് ആദ്യം നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു ഔട്ട്ലൈനെ കുറിച്ച് നോക്കും, അതിനുശേഷം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വേണം നോക്കും, അതിനുശേഷം അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ നോക്കും. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സ്റ്റീൽ സ്ക്രബ്ബർ മാനുഫാക്ചറിങ്ങിനെ കുറിച്ചാണ്. സ്റ്റീൽ സ്ക്രബ്ബർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്രോഡക്റ്റാണ്. സോ അതിൻ്റെ ഒരു മാനുഫാക്ചറിങ്ങിനെ കുറിച്ചാണ് നോക്കുന്നത്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോക്കുന്നത് ഒരു സ്റ്റീൽ സ്ക്രബ്ബർ മാനുഫാക്ചറിങ് ബിസിനസ്സിനെ കുറിച്ചാണ്. ഈ ഒരു ബിസിനസ്സിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് കുറഞ്ഞ ക്യാപിറ്റൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ മെഷീനറിയുടെയും അതേപോലെ തന്നെ ഒരു പാക്കിങ് മെഷീൻ്റെയും പിന്നെ റോ മെറ്റീരിയലിൻ്റെയും മാത്രമായിട്ടൊരു ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ ക്യാപിറ്റലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കൺസപ്ഷനും ഇതിന് വളരെ കുറവാണ്. ഇനി ഇതിന് യൂസ് ചെയ്യുന്ന റാ മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഈ സ്റ്റീൽ സ്ക്രബ്ബറിന് യൂസ് ചെയ്യുന്ന റാ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീൽ വയർ എന്ന് പറയുന്ന ഒരു റാ മെറ്റീരിയലാണ്. അത് ഈ സ്റ്റീൽ സ്ക്രബ്ബർ മാത്രം മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു റാ മെറ്റീരിയലാണ്. അത് നമുക്ക് ആമസോണിൽ ലഭ്യമാണ്, ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാണ്, അതേപോലെ തന്നെ ഇന്ത്യ മാർട്ടിൽ ലഭ്യമാണ്, എല്ലായിടത്തും ഇത് ലഭ്യമാണ്, ഈ സ്റ്റീൽ വയർ എന്ന് പറയുന്ന റാ മെറ്റീരിയൽ. ഇനി ഈ മെഷീൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ അധികം മനസ്സിലാവണമെന്നില്ല. സോ നിങ്ങൾ ആ മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മാനുവൽ ബുക്ക് ഉണ്ടാവും, അതിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെഷീൻ വാങ്ങിക്കുമ്പോൾ അവർ തന്നെ ഇതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ ഉണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ തന്നെ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളും എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ മെഷീനെ വളരെ ഏകദേശം മറ്റു മെഷീനറി അപേക്ഷിച്ച് നോക്കിയാൽ വളരെ കുറവുള്ളൊരു കുറവാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു മെഷീൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു മെഷീന് ഒരു മണിക്കൂറിൽ 8 കിലോ വരെ മിനിമം പ്രൊഡക്ഷൻ ചെയ്യും, മാക്സിമം ഒരു 12 കിലോ വരെ പ്രൊഡക്ഷൻ ചെയ്യും. സോ നമ്മളൊരു ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 64 കിലോ നമുക്ക് ചുരുങ്ങിയത് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു മെഷീൻ കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ക്രബ്ബർ മാനുഫാക്ചറിങ്ങിൽ 3 തരത്തിലുള്ള സ്ക്രബ്ബറുണ്ട്. 1 10 ഗ്രാമിൻ്റെ ഉണ്ട്, 20 ഗ്രാമിൻ്റെ ഉണ്ട്, 30 ഗ്രാമിൻ്റെ ഉണ്ട്. ഇതിൽ കൂടുതലായിട്ടൊന്നും യൂസ് ചെയ്യുന്നത് 20 ഗ്രാമിൻ്റെ സ്ക്രബ്ബറാണ് ഇന്ന് നമ്മൾ പൊതുവായിട്ട് മാർക്കറ്റിൽ ലഭ്യമാകുന്നതും കാര്യങ്ങളൊക്കെ 20 ഗ്രാമിൻ്റെ സ്ക്രബ്ബറാണ്. ഇന്ന് നമുക്കിതിൻ്റെ കൺസെപ്ഷൻ നോക്കാം. 20 ഗ്രാമിൻ്റെ സ്ക്രബ്ബർ ഞാൻ പറഞ്ഞപ്പോൾ മാർക്കറ്റിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് 20 ഗ്രാമിൻ്റെ സ്ക്രബ്ബറാണ്. ആ സ്ക്രബ്ബർ നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ 1 കിലോന് 50 പീസ് കിട്ടും 20 ഗ്രാമിൻ്റെ സ്ക്രബ്ബർ. അങ്ങനെ ഇതിൻ്റെ ഒരു ദിവസം ഫുള്ളായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 64 കിലോ നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 3200 പീസ് കിട്ടും 20 ഗ്രാമിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ. ഒരു ദിവസം 3200 സ്ക്രബ്ബർ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാം. സോ ഇനി നമ്മളിതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 1 കിലോ സ്റ്റീൽ വയറിന് 100 മുതൽ 130 വരെയാണ് മാർക്കറ്റിൽ വില വരുന്നത്. സോ ഒരു ഞാൻ പറഞ്ഞൊരു 50 പീസെങ്കിൽ 1 കിലോയിൽ ഉണ്ടാക്കാമെന്ന്. സോ ഒരു പീസിന് കോസ്റ്റ് വരുന്നത് 3 രൂപയോളം വരുന്നത്. സെല്ലിങ് കോസ്റ്റ് നമ്മൾ 6 രൂപയ്ക്ക് വിറ്റാലും ഒരു പീസിന് നമുക്ക് 3 രൂപയോളം നമുക്ക് ഒരു പീസിന് പ്രോഫിറ്റ്. ഇനി നമുക്കിതിൻ്റെ പ്രോഫിറ്റ് പെർ ഡേ നോക്കാം. ഞാൻ പറഞ്ഞു ഒരു പീസിന് നമുക്കൊരു 3 രൂപ മിനിമം പ്രോഫിറ്റ് കിട്ടിയാൽ തന്നെ നമ്മളൊരു ദിവസം 3200 പീസ് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് 8 മണിക്കൂർ വർക്ക് ചെയ്തതിൽ 3200 പീസ് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 9600 രൂപ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ആൾ എക്സ്പെൻസസ് ഇൻക്ലൂഡ് റെൻറ്റ്, ലേബർ ചാർജ്, ഇലക്ട്രിസിറ്റി ഇതെല്ലാം പോയാലും, ഇതൊരു 3600 രൂപ പോയാലും നമുക്കൊരു 6000 രൂപ ഡെയിലി നമുക്ക് നമ്മുടെ കയ്യിൽ നെറ്റ് പ്രോഫിറ്റായി കിട്ടുന്നൊരു ബിസിനസ്സാണ് ഇത്. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഒരു പാക്കിംഗ് പ്രോസസ്സിംഗ് ആണ് കാണുന്നത്. ഇതിനൊരു സെപ്പറേറ്റ് മെഷീൻ വേണം, മാനുഫാക്ചർ ചെയ്യാനൊരു മെഷീൻ വേണം, അതേപോലെ തന്നെ പാക്ക് ചെയ്യാനൊരു സെപ്പറേറ്റ് മെഷീൻ വേണം. ഈ രണ്ട് മെഷീൻസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടിനും കൂടിയിട്ടുള്ള ക്യാപിറ്റലാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ആണ്, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഇത് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മുടെ ലോക്കൽ ഷോപ്സിൽ, അതായത് ലോക്കൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സോ അല്ലെങ്കിൽ ലോക്കൽ എന്ത് കടകൾ പലചരക്ക് കട അവിടെയൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതേപോലെ തന്നെ ഇന്ത്യ മാർട്ട് പോലുള്ള സൈറ്റുകൾ നമുക്ക് ബൾക്കായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വല്ല എഫ് എം ജിക്കാരെ ആരെങ്കിലും ഏൽപ്പിച്ചാലും ഇത് സിമ്പിളായിട്ട് മാർക്കറ്റിൽ പോകുന്നൊരു സംഭവമാണ് ഈ സ്റ്റീൽ സ്ക്രബ്ബർ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.